പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരുടെ ശമ്പള വിതരണം അനിശ്ചിതത്വത്തിൽ. ജീവനക്കാരുടെ ശമ്പളത്തിനായി സർക്കാർ അനുവദിച്ച ഫണ്ട് തീർന്നതിനാൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇനിയും നൽകിയില്ല. ശമ്പള വിതരണത്തിന് സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ ശമ്പളം വിതരണം നടത്താൻ സാധിക്കൂവെന്ന് അധികൃതർ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ശമ്പളത്തിനായി സർക്കാർ അനുവദിക്കുന്ന തുക ആശുപത്രിയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിച്ച് ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്ന നടപടിയാണ് നിലവിൽ സ്വീകരിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളത്തിനുള്ള ഫണ്ട് ഡിസംബർ മാസത്തെ ശമ്പളം നൽകിയതോടെ അവസാനിച്ചു. രണ്ടു മാസത്തെ ശമ്പള വിതരണത്തിനായി 15 കോടി രൂപ അനുവദിക്കണമെന്ന് ആശുപത്രി അധികൃതർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തെങ്കിലും ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ ട്രഷറിയുടെ സ്പാർക്ക് വഴി ശമ്പളം വിതരണം ചെയ്യുക എന്നത് അസാധ്യമാണ്. പെർമനന്റ് എംപ്ലോയി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവനക്കാർക്ക് സ്പാർക്ക് വഴി ശമ്പള കൈമാറ്റത്തിന് സാധ്യമാകൂ. മെഡിക്കൽ കോളേജിൽ നിലവിൽ അംഗീകൃത തസ്തികയിലും അല്ലാതെയും ജോലി ചെയ്യുന്ന 2000 ജീവനക്കാരുണ്ട്. സാങ്കേതിക കാരണത്താൽ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് എൻജിഒ ഭാരവാഹികൾ പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് ജനുവരി മാസം ലഭിക്കേണ്ട ശമ്പളം ഈ ദിവസം മാത്രമായിട്ടും ലഭിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ്. ഇതിൽ പെരിയാരം മെഡിക്കൽ കോളേജ് എൻ ജി ഒ അസോസിയേഷൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അതിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. 2018 പെരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുമെന്ന നടപടിയുമായി മുന്നോട്ട് സർക്കാർ മുന്നോട്ട് പോവുകയും 2019 തത്വത്തിൽ അല്ലെങ്കിൽ നിയമപരമായി തന്നെ നിയമപ്രകാരം ബില്ലാക്കി പെരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിന് ശേഷം ഇവിടുത്തെ ജീവനക്കാർ എല്ലാ മാസവും മാസ ശമ്പളത്തിന് വേണ്ടി കേഴേണ്ട കെഞ്ചേണ്ട അവസ്ഥയാണ് പെരിയാരം മെഡിക്കൽ കോളേജിലുള്ളത്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ, പ്രിൻസിപ്പാൾ, ഇത്ര ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പല രീതിയിലുള്ള ന്യായങ്ങളും മറ്റു മറുപടികളുമാണ് ഇവിടുത്തെ ജീവനക്കാരുടെ പ്രതിനിധികൾക്ക് സംഘടനാ പ്രതിനിധികൾക്ക് നൽകുന്നത്. ശമ്പളം ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് എൻജിഒ ഭാരവാഹികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.